സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ഇളവുകൾ സംബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തുവന്നു. അത് കാറ്റഗറി തിരിച്ചുള്ളതാണ്. ഈ സി കാറ്റഗറിയിലാണ് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ അടക്കം ഉൾപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ സമരങ്ങൾ അടക്കം കോഴിക്കോട് നിന്നടക്കം നമ്മൾ കണ്ടത്. എന്തായാലും ഈ കാറ്റഗറി തിരിച്ച് എന്തൊക്കെ പുതിയ ഇളവുകൾ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. എ കാറ്റഗറിയിലേക്ക് ആദ്യം പോയാൽ, എ കാറ്റഗറി എന്നുള്ളത് ടി പി ആർ നിരക്കനുസരിച്ചാണ് കാറ്റഗറി തിരിക്കുക. എ കാറ്റഗറി എന്നാൽ 5% വരെ ടി പി ആർ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാ കടകൾക്കും എല്ലാ ദിവസവും പ്രവർത്തിക്കാം എന്നുള്ളതാണ് പുതിയ തീരുമാനം. പ്രവർത്തന സമയം 7 മുതൽ രാത്രി 8 വരെ. പ്രവർത്തന സമയത്തിലാണ് മാറ്റം വന്നിട്ടുള്ളത്. നേരത്തെ 7 മുതൽ വൈകിട്ട് 7 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 1 മണിക്കൂർ കൂടി കൂട്ടി 8 വരെ പ്രവർത്തിക്കാം എന്നുള്ളതാണ്. ഇനി ബി കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ, എ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കനുസരിച്ചാണ്. ടി പി ആർ 10% വരെയുള്ള സ്ഥലങ്ങളാണ് ബി കാറ്റഗറിയിൽ ഉൾപ്പെടുക. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന എല്ലാ കടകൾക്കും എല്ലാ ദിവസവും പ്രവർത്തിക്കാം. അത് പ്രധാനപ്പെട്ട ഒരു ഇളവാണ്. കാരണം നേരത്തെ എല്ലാ കടകൾക്കും പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ കടകൾക്കും എല്ലാ ദിവസവും പ്രവർത്തിക്കാം. മറ്റു കടകൾക്ക് കൃത്യമായ ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് കാറ്റഗറി ബിയിലുള്ള സ്ഥലങ്ങളിലെ മറ്റ് കടകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. പ്രവർത്തന സമയത്തിൽ വ്യത്യാസമില്ല. 7 മണി മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കാം. ഇനി സി കാറ്റഗറി പരിശോധിച്ചാൽ, സി കാറ്റഗറിയിലാണ് ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നത്. ഇന്നലെ നമ്മൾ മിഠായിത്തെരുവിൽ കണ്ടതാണ്. മിഠായിത്തെരുവ് അടക്കം സി കാറ്റഗറിയിലാണ് കൂടുതൽ കച്ചവട സ്ഥാപനങ്ങളുള്ള മേഖലകൾ ഉൾപ്പെടുന്നതും സി കാറ്റഗറിയിലേക്കാണ്. ആ കണക്കിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് സി കാറ്റഗറിയിൽ എന്താണ് നിലവിൽ പ്രഖ്യാപിച്ച ഇളവുകളും സ്ഥിതിയുമെന്ന് നമുക്ക് പരിശോധിക്കാം. 15% ടി പി ആർ നിലനിൽക്കുന്ന ഇടങ്ങളാണ്. അവിടെ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കാം എന്നുള്ളതാണ്. മറ്റ് കടകൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഇളവ് തന്നെയാണ് നിലനിൽക്കുന്നത്. വെള്ളിയാഴ്ച വരെ മാത്രം പ്രവർത്തിക്കാം. അത് 8 മണി വരെയാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി ഡി കാറ്റഗറി, അത് അതീവ കോവിഡ് ബാധിത മേഖലകൾ ഉൾപ്പെടുന്നതാണ് ഡി കാറ്റഗറി എന്നുള്ളത്. ഡി കാറ്റഗറി 15% മുകളിൽ ടി പി ആർ നിരക്കുള്ള ഇടങ്ങളാണ്. അവിടെ വലിയ വ്യത്യാസങ്ങളില്ല. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് എല്ലാ ദിവസവും പ്രവർത്തിക്കാം. മറ്റ് കടകൾക്ക് പ്രവർത്തന അനുമതി അടക്കം നൽകിയിട്ടില്ല. ഇതിൽ പൊതുവായി പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, സമയക്രമത്തിൽ 1 മണിക്കൂർ കൂടി കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ വ്യാപാരികൾ ഇതിൽ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം സി കാറ്റഗറിയിൽ ഇളവുകൾ കൂടുതലായി ഇന്ന് വരാത്ത പശ്ചാത്തലത്തിൽ ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ എത്രത്തോളം ഈ കാറ്റഗറികളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതുകൂടി പരിശോധിച്ചാൽ നമുക്ക് വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രശ്നം കൂടി മനസ്സിലാക്കാൻ കഴിയും. എ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 86 തദ്ദേശ സ്ഥാപനങ്ങൾ. ഇത് ഇന്നലെ വൈകിട്ട് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട കണക്കിൽപ്പെടുന്ന വിവരങ്ങളാണ്. അതിനുശേഷം ചിലപ്പോൾ മാറ്റം സംഭവിച്ചേക്കാം. ഇന്നത്തെ കണക്കിൽ ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാം. നിലവിലെ കാറ്റഗറിയിൽ 86 തദ്ദേശ സ്ഥാപനങ്ങൾ. ബിയിലേക്ക് വരുമ്പോൾ അത് 382 തദ്ദേശ സ്ഥാപനങ്ങളാണ്. സി കാറ്റഗറി എത്തുമ്പോൾ 370 സ്ഥാപനങ്ങൾ. ഡി കാറ്റഗറി എത്തുമ്പോൾ 196 തദ്ദേശ സ്ഥാപനങ്ങൾ. ഈ കാറ്റഗറി തിരിച്ചുള്ള കണക്കുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, സിയും ഡിയും ഉൾപ്പെടുത്തിയാൽ തന്നെ സംസ്ഥാനത്ത് പകുതിയിലധികം തദ്ദേശ സ്ഥാപനങ്ങൾ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ആ മേഖലയ്ക്ക് കൂടുതൽ ഇളവുകളില്ലാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിഷേധങ്ങളിലേക്ക് വ്യാപാരികൾ അടക്കം കടക്കുന്നത്.